നമസ്കാരം. 133 കോടി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. രാജ്യം വീരപുത്രന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. വാഗാതിർത്തിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം വിംഗ് കമാൻഡർ അഭിനന്ദൻ ഇന്ത്യയുടെ മണ്ണിൽ ചവിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ വരവേൽപ്പിനായി മണിക്കൂറുകൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് വാഗാ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നത്. ഈ രാത്രി വീരോചിതമായ വരവേൽപ്പിനായി. വാഗാ അതിർത്തിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പി ആർ സുനിൽ ചേരുന്നു. സുനിൽ, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ ഇന്ത്യയിലേക്കുള്ള കാൽവെപ്പ് എപ്പോഴായിരിക്കുമെന്ന് ആരെങ്കിലും വ്യക്തമായി പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചതിലേറെ നടപടിക്രമങ്ങൾ വൈകുന്നത്? വിനു, ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണവും ഇതുവരെ ആരും നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ച് സൈനിക ഉദ്യോഗസ്ഥരോട് ചോദിച്ചെങ്കിൽ പോലും ഇക്കാര്യത്തിലൊക്കെ തന്നെ അല്പസമയത്തിനകം ഒരു വാർത്താ സമ്മേളനം നടക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 5:20 പാക് സൈന്യം അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറി എന്നാണ്. അതിനുശേഷം ഇവിടെ വാഗാ അതിർത്തിയിലുള്ള ജോയിന്റ് ചെക്ക് പോസ്റ്റിലെ മെഡിക്കൽ യൂണിറ്റിൽ അഭിനന്ദനെ എത്തിച്ചു. അവിടെ വൈദ്യപരിശോധനകൾ പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും വൈദ്യപരിശോധന നടക്കുകയാണെങ്കിൽ അത് 10-15 മിനിറ്റ് സമയം മാത്രമേ എടുക്കൂവെന്നാണ് ആദ്യം ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ സമയം നീണ്ടുപോയിരിക്കുന്നു. എന്തായാലും അഭിനന്ദന്റെ ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തുക, ഇതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുക, അതിനായാണ് ഇത്രയും സമയം എടുക്കുന്നത് എന്നാണ് കിട്ടുന്ന വിശദീകരണം. പക്ഷേ അതും ഔദ്യോഗികമല്ല. ഏതായാലും അഭിനന്ദൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരും എന്ന് ഔദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനായുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. BSFഉം പോലീസും ഒക്കെ ഇവിടെ മാധ്യമങ്ങൾക്ക് മൈക്കുകൾ വെക്കുന്നതിനുള്ള മേശയടക്കം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പ്രസ്താവന ഇവിടെ അഭിനന്ദൻ നടത്തും എന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതെപ്പോൾ ഉണ്ടാകും, എപ്പോൾ അഭിനന്ദൻ പുറത്തേക്ക് വരും എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഏതായാലും രാവിലെ മുതൽ തന്നെ ഇവിടെ കണ്ട കാഴ്ച, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ അഭിനന്ദൻ വരുന്നത് കാത്ത് അഭിനന്ദനെ സ്വീകരിക്കാൻ വരവേൽക്കാൻ ഇവിടെ എത്തുന്ന കാഴ്ചയായിരുന്നു. ദേശീയ പതാക ഏന്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി നിരവധി പേർ ഇവിടേക്ക് എത്തുന്ന കാഴ്ച, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന കാഴ്ച. എന്തായാലും രാവിലെ മുതൽ ആ കാത്തിരിപ്പ് ഇപ്പോൾ രാത്രി വൈകിയും തുടരുകയാണ്. ഇവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് നല്ല തണുപ്പുണ്ട്. ഈ തണുപ്പിനെയും മഴയെയും അവഗണിച്ച് നിരവധി പേർ ഈ രാത്രിയിലും അഭിനന്ദനെ കാണാനായി കാത്തു നിൽക്കുകയാണ്. വിനു, ഇത് എപ്പോഴുണ്ടാകുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്? സുനിൽ, 5 മണി തൊട്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന അറിയിപ്പുകൾ വരുന്നുണ്ട്, ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലെങ്കിലും. വിനു, ആദ്യം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് അഭിനന്ദൻ വർത്തമാനെ വാഗാ അതിർത്തിയിൽ എത്തിച്ച് ഇന്ത്യക്ക് കൈമാറും എന്നാണ്. ആദ്യം അറിയിച്ചത് റെഡ് ക്രോസിനെ കൈമാറും, പിന്നീട് റെഡ് ക്രോസ് ആയിരിക്കും ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുക എന്നാണ്. അതിനുശേഷം ആ സമയത്തിലും ആ റിപ്പോർട്ടിലുമൊക്കെ മാറ്റങ്ങൾ വന്നു. പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതിക്കായിരിക്കും കൈമാറുക എന്ന റിപ്പോർട്ടുകൾ അതിനുശേഷം വന്നു. ഏതായാലും വൈകിട്ടോടെ ഉച്ചയ്ക്ക് ശേഷം പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വിവരങ്ങൾ, വൈകിട്ട് ഇവിടെ സാധാരണ നടക്കാറുള്ള പതാക താഴ്ത്തൽ ചടങ്ങിനിടെയായിരിക്കും ഇന്ത്യക്ക് വൈമാനികനെ കൈമാറുക എന്നായിരുന്നു. പക്ഷേ അത്തരത്തിൽ പതാക താഴ്ത്തൽ ചടങ്ങിനിടെ വൈമാനികനെ കൈമാറുന്നതിനോട് ഇന്ത്യ ശക്തമായി വിയോജിച്ചു എന്ന റിപ്പോർട്ടുകളും വന്നു. ഏതായാലും ഇന്ന് ഇവിടെ പതാക താഴ്ത്തൽ ചടങ്ങ് ഇന്ത്യ റദ്ദാക്കി. ഇവിടെ പതാക താഴ്ത്തൽ ചടങ്ങ് ഇന്ന് ഇന്ത്യ നടത്തിയിട്ടില്ല. ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുമില്ല. ഏതായാലും അത്തരം ചടങ്ങ് നടക്കാതെ തന്നെയാണ് വൈമാനികനെ ഇന്ത്യക്ക് പാക് സൈന്യം കൈമാറി എന്നത്
എന്നതാണ് വിവരം. ഏതായാലും 5 മണിക്ക് ഇവിടെ വാഗ അതിർത്തിയിൽ അഭിനന്ദൻ എത്തി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അവിടെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് സമയം നടപടിക്രമങ്ങൾ പുരോഗമിച്ചു. പിന്നീട് 5:20 അഭിനന്ദനെ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറി. അതിനുശേഷം 10 or 15 മിനിറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം 6 മണിക്ക് ഇവിടെ അഭിനന്ദൻ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും എന്നായിരുന്നു ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചത്. ഏതാണ്ട് 5:30 തന്നെ അതിനായുള്ള ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മൈക്കുകൾ വെക്കുന്നതിനുള്ള മേശകൾ BSF ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. റോഡിലെല്ലാം നിന്നിരുന്ന ആളുകളെയെല്ലാം മാറ്റി പഞ്ചാബ് പോലീസ് ഇവിടെ നിരന്ന് എല്ലാ ആളുകളെയും ഒരു വശത്തേക്ക് നീക്കി നിർത്തി, മാധ്യമങ്ങളെ മറ്റൊരു വശത്തേക്ക് മാറ്റി. ഇത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. അങ്ങനെ 6 മണി മുതൽ തുടർന്ന 6 മണിക്ക് വരും അഭിനന്ദൻ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും എന്ന് അറിയിച്ച് തുടങ്ങിയ ഒരുക്കങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഇപ്പോൾ സമയം 8 മണിയായി. ഈ 2 മണിക്കൂർ സമയം വൈകിയും ഈ കാത്തിരിപ്പ് തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം, ഇവിടുത്തെ ജോയിന്റ് ടാക്സ് ചെക്ക് പോസ്റ്റിൽ അവിടുത്തെ മെഡിക്കൽ യൂണിറ്റിൽ അഭിനന്ദൻ ഉണ്ട്. അവിടെ വൈദ്യപരിശോധനകൾ പുരോഗമിക്കുന്നു, മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അതിനുശേഷമായിരിക്കും അഭിനന്ദൻ ഇവിടേക്ക് എത്തുക. അല്പസമയം മുമ്പ് ഇവിടെ ഉദ്യോഗസ്ഥരെത്തി വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനന്ദൻ ആ സമയത്ത് എത്തും എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്, പ്രതീക്ഷിച്ചത്. പക്ഷേ അപ്പോഴും ഉണ്ടായില്ല. ഏതായാലും നടപടിക്രമങ്ങൾ ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഏതായാലും ഇത്രയും വൈകുമ്പോഴും ഇവിടെ രാവിലെ മുതൽ വന്ന എല്ലാവരും ഇവിടെ തന്നെ അഭിനന്ദനെ കാണാൻ കാത്തുനിൽക്കുന്നു, സ്വീകരിക്കാനായി കാത്തുനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. സുനിൽ, അഭിനന്ദന്റെ അച്ഛൻ എയർ മാർഷൽ വർത്തമാനും മറ്റ് കുടുംബാംഗങ്ങളും അഭിനന്ദനെ സ്വീകരിക്കാൻ വേണ്ടി വാഗാ അതിർത്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അവരും ഇപ്പോൾ അഭിനന്ദനുള്ള സ്ഥലത്താണോ? അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മണിയോടുകൂടി അഭിനന്ദന്റെ രക്ഷിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. 4 മണിയോടുകൂടി തന്നെ വായുസേനയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരസേനയുടെ ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇവിടുത്തെ മെഡിക്കൽ യൂണിറ്റിന് സമീപത്തുള്ള മെഡിക്കൽ യൂണിറ്റിലാണ് ഇവരെല്ലാം എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരിപ്പോഴും അവിടെ തുടരുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് പുറകിൽ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ 2 ചെക്ക് പോസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റും തൊട്ടപ്പുറത്ത് ജോയിന്റ് ചെക്ക് പോസ്റ്റും. വാഗ അതിർത്തി കടന്ന് വരുന്ന 300 മീറ്റർ ഇപ്പുറത്താണ് ജോയിന്റ് ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞാണ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ഈ ജോയിന്റ് ചെക്ക് പോസ്റ്റിനകത്താണ് മെഡിക്കൽ യൂണിറ്റ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ അഭിനന്ദൻ ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. അഭിനന്ദന്റെ രക്ഷിതാക്കളും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അഭിനന്ദൻ വരും എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും വരുമ്പോൾ എന്തൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണം, എന്തെങ്കിലും ഒരു പ്രസ്താവന മാത്രമാണോ നടത്തുക, അതല്ല അഭിനന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലുള്ള കൂടിയാലോചന കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്ന സൂചനകളും വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ വിശദീകരണമോ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല. ഏതായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു, അഭിനന്ദൻ വരും എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇന്ത്യക്ക് അഭിനന്ദനെ പാക് സൈന്യം കൈമാറി എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനു വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. ന്യൂസ് അവറിൽ മേജർ ജനറൽ ജേക്കബ് തരകൻ ചാക്കോ, അധ്യാപകനായ ബെൻസ്റ്റൻ ജോൺ, മാധ്യമപ്രവർത്തനായ ഡോക്ടർ അനന്തകൃഷ്ണൻ എന്നിവർ ചേരുന്നു. ദില്ലി റീജിയണൽ എഡിറ്റർ പ്രശാന്ത് രഘുവംശവും കൂടുതൽ വിവരങ്ങൾ നൽകും. വാഗയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണവും ന്യൂസ് അവറിൽ തുടരും. ഡോക്ടർ അനന്തകൃഷ്ണൻ, എല്ലാവരും വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയാണ്, അതൊക്കെ നടപടിക്രമങ്ങളുടെ ഭാഗവുമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല, അവിടെ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ നിന്നിരുന്ന സൂചനകൾ മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന് വീണ്ടും ഇന്ത്യയുടെ ഒരു വീരനായ
ഫൈറ്റർ പൈലറ്റായി തുടരാനാകുമോ? അതിന് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടാവുമോ? ഓക്കെ, സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന, ഇത്രയും ബ്രേവ് ആയിട്ടുള്ള ഒരു യങ് പൈലറ്റ്, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത ഒരു പൈലറ്റ്, അതായത് പിന്നെ ലോക ചരിത്രത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ഒരു വളരെ പിന്നോക്കം ഇൻ ടേംസ് ഓഫ് ടെക്നോളജി ആയ ഒരു MiG-21 ഉപയോഗിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള F-16 ബ്ലോക്ക് ഡി ഫൈറ്ററിനെ വീഴ്ത്തുക, അങ്ങനെ ചെയ്ത ഫസ്റ്റ് പൈലറ്റ് ആണ് ഇൻ ദ വേൾഡ്. സോ ഇൻ ദാറ്റ് സെൻസ് ഈസ് എ സൂപ്പർ ഹീറോ. പിന്നെ ആഫ്റ്റർ ഹി വാസ് കോട്ട് വട്ട് എവർ ഹി ഹാസ് ഡൺ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഹി മസ്റ്റ് കം ബാക്ക് ടു ഫ്ലൈയിങ് എന്നാണ്. ഇൻ ദ പാസ്റ്റ് ഇങ്ങനത്തെ ഇജക്ഷൻ കഴിഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഫേവറായിട്ട് വന്ന് പല പൈലറ്റ്സും തിരികെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്തിടെ തന്നെ ഒരു 6 മന്ത്സ് മുന്നേ തന്നെ നാസിക്ക് വെച്ച് ഒരു ബ്രാൻഡ് ന്യൂ സുഖോയ് പിന്നെ ടെസ്റ്റ്, അതായത് അക്സെപ്റ്റൻസ് ടെസ്റ്റ് പിന്നെ ഫ്ലൈറ്റിൽ അത് ക്രാഷായി, അതിനകത്ത് 2 പൈലറ്റും സക്സസ്ഫുൾ ആയി റിജക്ട് ചെയ്തു. 6 മന്ത്സിന് ശേഷം അവർ 2 പേരും ദേ ബാക്ക് ടു ഫ്ലൈയിങ്, അതിൽ ഒരാൾ മലയാളിയാണ്, ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. അഭിനന്ദന്റെ കാര്യത്തിൽ ഇപ്പോഴാ ഈ ഡിലേ, അദ്ദേഹം ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരാൻ നമ്മൾക്ക് കാത്തിരിക്കുന്ന ഡിലേ, ഒരു പക്ഷേ ദർ ഇസ് ഡെഫിനറ്റ് സം മെഡിക്കൽ കൺസേൺസ്. നോർമലി ഒരു പൈലറ്റ് ഇജക്ട് ചെയ്ത് താഴെ വരുമ്പോൾ ദർ ആർ സം സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് മെഡിക്കലി ഇന്ത്യൻ എയർഫോഴ്സ് ഡസ്. അതിന് ഫസ്റ്റ് തിങ് ആണ് ഒരു മെഡിക്കൽ ഇമീഡിയറ്റ് എക്സാമിനേഷൻ, അത് ഇമീഡിയറ്റ്ലി ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എൻ MRI സ്കാൻ. ഇൻ ദിസ് കേസ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആരും ഫയർ ചെയ്തിട്ടുണ്ടെന്നാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബ്രൂട്ടൽ മാൻ ഹാൻഡ്ലിംഗ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. സോ ഐ തിങ്ക് ഡെഫിനറ്റ് ആയിട്ട് ആസ് പെർ ദ മെഡിക്കൽ പ്രൊസീജിയർ ബാംഗ്ലൂരിലെ ഒരു ടോപ്പ് എയ്റോസ്പേസ്, അതായത് കമാൻഡ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറോടൊക്കെ ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആസ് പെർ ദ പ്രൊസീജിയർ യെസ് ഹി ഹാസ് ടു ബി മെയ്ഡ് ഫിറ്റ് ടു ഫ്ലൈ. അപ്പൊ അതിന് ഈ ഇജക്ഷൻ നടന്നുകൊണ്ട് ദർ ആർ സം പ്രൊസീജിയേഴ്സ് ടു ബി ഡൺ, അതായത് അസസ്മെന്റ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈ എന്നൊരു ഇതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ റെസ്റ്റും മെഡിക്കൽ ഇഞ്ചുറീസും എല്ലാം ഹീലായതിനു ശേഷം ഹി വിൽ ഹാവ് ടു കം ബാക്ക് ടു ഫ്ലൈയിങ്. അതിനുവേണ്ടി ബാംഗ്ലൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ എന്ന് പറഞ്ഞ വളരെ അത്യാധുനികമായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയാണ് എല്ലാ പൈലറ്റ്സും, ഇന്ത്യൻ എയർഫോഴ്സിന്റെ എല്ലാ പൈലറ്റ്സും ദേ ഹാവ് പീരിയോഡിക്കലി കം ആൻഡ് ഡു ദെയർ മെഡിക്കൽ ടെസ്റ്റ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ഹി വിൽ ഹാവ് ടു കം ബാക്ക്. ഈവൻ നേരത്തെ നചിക്കേതയുടെ കേസ് തന്നെയും ഹി വാസ് യു നോ ഡ്യൂറിംഗ് കാർഗിൽ ഓപ്പറേഷൻ ഹി ഹാഡ് കം ബാക്ക് ഹിയർ, കംപ്ലീറ്റ് മെഡിക്കൽ ടെസ്റ്റ് ഈ IAM ചെയ്തിരുന്നു. ഇൻ നചിക്കേതാസ് കേസ് ഒരു കംപ്ലീറ്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് വാസ് ഡൺ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേങ്കിൽ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം പ്രോബബ്ലി വിംഗ് കമാൻഡർ അഭിനന്ദനും ആ ഒരു സെയിം പ്രോസസ്സിൽ കൂടെ തന്നെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. സോ ദീസ് ആർ ഓൾ ഡിസിഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇന്ത്യൻ എയർഫോഴ്സ്. ഇതിന് മുന്നേ ദർ ആർ യുനോ ലൈക് ഇൻസ്റ്റൻസസ് ഇജക്ട് ചെയ്ത പൈലറ്റ്സ് ദേ ഹാവ് ബീൻ പുട്ട് ഓൺ ഗ്രൗണ്ട് ഡ്യൂട്ടീസ്, ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ മെഡിക്കൽ ടെസ്റ്റ് നമ്പർ 1, നമ്പർ 2 ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അഫയേഴ്സ് ഓഫ് ദ പൈലറ്റ്, ആൻഡ് നമ്പർ 3 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ ഓപ്പറേഷണൽ റിക്വയർമെന്റ്സ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. സോ ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യൽസ് അവരുടെ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ട് തീരുമാനിക്കും വെദർ വിംഗ് കമാൻഡർ അഭിനന്ദൻ ഈസ് റിക്വയർഡ് ഓഫ് ഫിറ്റ് ടു ഗെറ്റ് ബാക്ക് ടു കോംബാറ്റ് ഫ്ലൈയിങ്, ഫൈറ്റർ ഫ്ലൈയിങ്. ബട്ട് കൺസിഡറിംഗ് ദാറ്റ് ഒരു കംപ്ലീറ്റ് എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഐ ഹാവ് മൈ ഫീലിംഗ് ദാറ്റ് വെരി സൂൺ ഹി വിൽ കം ഔട്ട് ഓഫ് ഓൾ ദിസ് ആൻഡ് വി വിൽ സൂൺ സി ദിസ് ബ്രേവ് പൈലറ്റ് ബാക്ക് ഇൻസൈഡ് എ ഫൈറ്റർ കോക്പിറ്റ് അഗെയിൻ ഗോയിങ് ബൈ ദ കോൾ ഓഫ് ഹിസ് ഡ്യൂട്ടി സെർവിംഗ് ദ നേഷൻ. ഡോക്ടർ അനന്തകൃഷ്ണൻ, എയർ മാർഷൽ സിംഹക്കുട്ടി വർത്തമാന്റെ മകൻ എല്ലാ അർത്ഥത്തിലും സിംഹക്കുട്ടിയാണെന്നാണ് തെളിയിച്ചത്. MiG-21 ബൈസൺ കൊണ്ട് F-16 വിമാനത്തെ താഴെയിട്ടു.
ആ കുടുംബ പശ്ചാത്തലം ധീരനായ അച്ഛൻ്റെ വീരനായ മകനായി മാറാൻ വിംഗ് കമാൻഡർ അഭിനന്ദന് സഹായകമായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. നോ, പണ്ട് എപ്പോഴും കലാം സാർ, നമ്മളൊക്കെ ഡോക്ടർ കലാം സാറിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ കലാം സാർ എപ്പോഴും പറയുന്ന ഹോം ഈസ് വെയർ എവറിത്തിങ് ഹാപ്പൻസ് അല്ലെ, ഹോം ഈസ് എ വേൾഡ്. അപ്പൊ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ചൈൽഡ്ഹുഡ്, അതിനുശേഷമുള്ള സ്കൂളിംഗ്, പിന്നെ എയർഫോഴ്സ് ജീവിതം, നോ ഡിഫറെന്റ് സ്റ്റേഷൻസ്. അപ്പൊ വാട്ട് ഹി ഹാസ് ഗ്രോൺ അപ്പ് ഇൻ എൻ അബ്സല്യൂട്ട് മിലിറ്ററി എൻവയോൺമെന്റ്, അത് അബ്സല്യൂട്ട് ആയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ മാർഷൽ സിംഹക്കുട്ടി വർദ്ധന്റെ, അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ആ ഡെഫിനറ്റ് ലൈഫ്. ബട്ട് ഇതിനകത്ത് ഒരു അൺസങ് ഹീറോ നമ്മൾ ആരും സംസാരിക്കാത്ത ഒരാളുണ്ട്, അതായത് ഹിസ് മദർ. ഹിസ് മദർ ഇൻഫാക്ട് ഇനോ, അതായത് അഭിനന്ദന്റെ മദർ ഡോക്ടർ ശോഭ ഹാസ് ഡൺ ഗ്രേറ്റ് സർവീസ്. ഷീ ഈസ് എ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, ഒരു അനസ്തിയോളജിസ്റ്റ് ആണ്. ഷീ ഹാസ് ഡൺ യോമൻ സർവീസ്. ഇന്ന് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ ടി കെ സിംഗ എന്ന് പറഞ്ഞ ഫോമർ ഇന്ത്യൻ എയർഫോഴ്സ് പി ആർ ഒയുടെ അടുത്ത് ഞാൻ സംസാരിക്കുകയുണ്ടായി. അത് ഈ അടുത്തിടെ റിട്ടയർ ആയതാണ്. സോ ഈ ഡോക്ടർ ശോഭ, അഭിനന്ദന്റെ മദർ, ഷീ സർവ്ഡ് ഇൻ സംതിങ് കോൾഡ് ആസ് എ മെഡിസിൻസ് ആൻഡ് ഫ്രണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്നൊരു ഓർഗനൈസേഷനിൽ വളരെ വർഷം ഷീ ഹാഡ് സർവ്ഡ്. ആൻഡ് ഇൻ വെരി വെരി ഹൈ കോൺഫ്ലിക്റ്റ് സോൺ അക്രോസ് ദ വേൾഡ് ഷീ ഹാസ് സർവ്ഡ്. ഐവറി കോസ്റ്റ് മുതൽ ഷീ ഹാസ് സർവ്ഡ് ഇൻ നൈജീരിയ, ഷീ ഹാസ് സർവ്ഡ് ഇൻ വാർ ടോൺ ഏരിയാസ് ഇൻ, യു നോ, ഇൻ ഇറാഖ്. ആൻഡ് ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സൂയിസൈഡ് ബ്ലാസ്റ്റ്, ബോംബ് ബ്ലാസ്റ്റ് വരെ നടന്ന സിറ്റുവേഷനിൽ ഷീ വാസ് ദയർ സർവിംഗ്. ആൻഡ് എസ്പെഷ്യലി ഇൻ ഇറാൻ വെൻ ഷീ വാസ് പോസ്റ്റഡ്, ഷീ വാസ് ട്രൈങ് ടു ടീച്ച് പ്രാണയാമ ടു ദ പേഷ്യൻസ്. അപ്പൊ അങ്ങനെ വളരെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ അമ്മയും. അപ്പോഴേ ഈ സി മദർ ആൻഡ് ഫാദർ, ടു പീപ്പിൾ അബ്സല്യൂട്ട്ലി സറണ്ടർ ടു ദ കോസ്. അങ്ങനെ ഒരു ഡെഫിനറ്റ് ഒരു അച്ഛനും അമ്മമാരിൽ നിന്നല്ലേ നമ്മളൊക്കെ ഇൻസ്പിറേഷൻ എടുക്കുന്നത്. സോ അഭിനന്ദന്റെ കാര്യത്തിലും ഇറ്റ് ഈസ് പ്രൂവൺ എറ്റ് അഗെയിൻ ദാറ്റ് യു നോ ഹി ഈസ് എ, ഇറ്റ് ഈസ് ദയർ ഇൻ ഹിസ് ബ്ലഡ് ഡെഫിനറ്റ്ലി. ഇപ്പൊ വിനു പറഞ്ഞതിന്റെ കൂട്ട് സിംഹക്കുട്ടി ഇൻ മെനി വേസ്. രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് വിംഗ് കമാൻഡർ അഭിനന്ദന്റെ വരവിനായി. തത്സമയ ദൃശ്യങ്ങൾ, വാഗയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ സുനിൽ നൽകും. ഒരു മേജർ ജനറൽ ജേക്കബ് തരകൻ, അഭിനന്ദന്റെ വരവിന് വേണ്ടി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അഭിനന്ദനെ വളരെ പെട്ടെന്ന് തന്നെ, ഒരുപക്ഷെ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ഇന്ത്യക്ക് മടക്കി നൽകാൻ പാകിസ്ഥാൻ തയ്യാറായത് എന്തുകൊണ്ടായിരിക്കും? പാകിസ്ഥാൻ നമ്മളോട് ചെയ്ത ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ കണക്ക് കൂട്ടേണ്ടതില്ല. ഇതിന്റെ പുറകിൽ രണ്ട് പ്രത്യേകിച്ച് ഉള്ള സംവിധാനങ്ങളുണ്ട്. ഒന്ന്, ആദ്യമായി ജനീവ കൺവെൻഷന് അനുസരിച്ച് പാകിസ്ഥാൻ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു എന്ന് കാണിക്കുവാനും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അവർക്ക് സ്ഥാനം പോകാതിരിക്കുവാനും നിയമം പാലിക്കാത്ത ഒരു രാജ്യം അല്ല എന്ന് കാണിക്കുവാനും വേണ്ടിയായിരിക്കാം ആദ്യം തന്നെ ഇത് നമ്മൾ കരുതുന്നത്. ഒരുപക്ഷെ നാം ഹിസ്റ്ററി പരിശോധിച്ചാൽ പാകിസ്ഥാന്റെ ഹിസ്റ്ററിയിൽ പ്രിസണേഴ്സ് ഓഫ് വാറിനോട് വളരെ ക്രൂരമായി പെരുമാറുകയും അപമാനിക്കുകയും അവർക്ക് ജീവഹാനിയും വരുത്തുന്നതാണ് അവരുടെ ഹിസ്റ്ററി. നമ്മൾക്ക് അറിയാം കാർഗിൽ വാറിൽ കരസേനയിൽ നിന്ന് പോയിട്ടുള്ള ഓരോ പ്രസിഡന്റിനും പറ്റിയതെന്താണെന്ന്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ നച്ചിക്കേത്ത അന്ന് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റായ ഗ്രൂപ്പ് നച്ചിക്കേത്ത മാത്രമാണ് ഒരപായവും പെടാതെ തിരിച്ചു വന്നത്. ബാക്കി അവിടെ ആരെയൊക്കെ പിടിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീരപുത്രൻ ഇപ്പോൾ തിരിച്ചു വരുന്നത് പാകിസ്ഥാന്റെ ഒരു നയതന്ത്രപരമായ മാറ്റമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട. ഒരു പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു ബാർഗെയിനിങ് ചിപ്പായിട്ടും ഇല്ലെങ്കിൽ അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയുമാണ് പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു പക്ഷേ ഒരു കാരണവശാലും അവരുടെ പെരുമാറ്റങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ നയങ്ങളിലോ ഒരു മാറ്റവും വന്നിട്ടില്ല.
ഡോക്ടർ അനന്തകൃഷ്ണൻ, ഇപ്പോൾ ഹിന്ദുവിന്റെ ദ ഹിന്ദുവിന്റെ ട്വീറ്റാണ്, അതിൽ പറയുന്ന വിംഗ് കമാൻഡർ അഭിനന്ദൻ സ്റ്റിൽ ഇൻ ലാഹോർ, എക്സ്പെക്ടഡ് ടു ബി ഹാൻഡഡ് ഓവർ ടു ദ ഇന്ത്യൻ സൈഡ് ബൈ 9 PM ഡിപ്ലോമാറ്റിക് സോഴ്സസ് എന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ വിചിത്രമായി തോന്നുന്നു. വാഗാ അതിർത്തിയിൽ നാം ഒക്കെ കാത്തു നിൽക്കുന്നു, പക്ഷേ ഇപ്പോഴും ലാഹോറിലാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ ഉള്ളതെന്നാണ് ഈ ദ ഹിന്ദു പറയുന്നത്. ഡോക്ടർ അനന്തകൃഷ്ണൻ, തിരിച്ചെത്താം. പ്രശാന്ത്, പരസ്പര വിരുദ്ധമായ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വാഗാ അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന സുനിൽ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ഔദ്യോഗികമായ ഒരു വിവരവും കിട്ടുന്നുമില്ല. ഇപ്പോൾ ഞാൻ വായിച്ച ട്വീറ്റും വരുന്നുണ്ട്, ഡിപ്ലോമാറ്റിക് സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഈ ഒരു ട്വീറ്റ് പാകിസ്ഥാനി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുമുണ്ട്. IAF പൈലറ്റ് ടു ബി ഹാൻഡഡ് ഓവർ ബൈ 9 PM എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാനി മാധ്യമങ്ങൾ പോലും ഹിന്ദുവിൻ്റെ ട്വീറ്റ് ഉദ്ധരിച്ചുകൊണ്ടാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു കരസേനാ വക്താവോ അവിടുത്തെ സർക്കാർ വൃത്തങ്ങളോ ഇതുവരെ വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയതായി ഔദ്യോഗികമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുള്ള ഒരു മൗനം തുടരുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഒരു സൂചനയോ ഒരു ഔദ്യോഗികമായ പ്രതികരണമോ നൽകിയിട്ടില്ല. അതേസമയം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നീണ്ടുപോകുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ രാത്രി മാത്രമേ ഇത് നടക്കൂ എന്നുള്ള ഒരു സൂചന വിദേശകാര്യ വൃത്തങ്ങൾ നൽകി എന്നതാണ് ഇപ്പോൾ ഹിന്ദു വ്യക്തമാക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല. ചില ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഈ ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും തർക്കമുണ്ടോ, എന്തെങ്കിലും സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടോ എന്നതൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത്, ഇത് വൈകിയത് എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം പിന്നീട് സർക്കാരിൽ നിന്നോ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പാകിസ്ഥാനിൽ ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ആ പ്രഖ്യാപനം വന്നത്. അല്പം മുമ്പ് 7 മണിക്ക് റോയിറ്റേഴ്സ് വ്യക്തമാക്കിയത് നോട്ട് ഹാൻഡഡ് ഓവർ യെറ്റ് എന്നതാണ്. പാകിസ്ഥാനുള്ളിൽ നിന്നുള്ള ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സും വ്യക്തമാക്കിയത്. അതുകൊണ്ട് വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇതുവരെ കൈമാറിയിട്ടില്ല എന്ന് റോയിറ്റേഴ്സ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, പാകിസ്ഥാനുള്ളിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനി മാധ്യമങ്ങൾ പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരാരും തന്നെ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നൽകാൻ തയ്യാറല്ല എന്നാണ്. അവർ നിരന്തരം ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാഗാ അതിർത്തിയിൽ എത്തിക്കണം എന്നുള്ള പാകിസ്ഥാന്റെ തീരുമാനത്തെ ആദ്യം ഇന്ത്യ എതിർത്തിരുന്നു എന്നുള്ള സൂചനകൾ രാവിലെ പുറത്തു വന്നിരുന്നു. പ്രധാനമായും ഇന്ത്യ ഒരു പ്രത്യേക വിമാനം അയക്കാൻ തയ്യാറാണ്. ഈ പ്രത്യേക വിമാനത്തിൽ വാഗാ അതിർത്തി വഴി കൊണ്ടുപോകാതെ പ്രത്യേക വിമാനത്തിൽ ഇപ്പോൾ ദില്ലിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇത് തള്ളിക്കളയുന്ന ഒരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വന്നു. കാരണം വാഗാ അതിർത്തി വഴി മാത്രമേ കൈമാറുകയുള്ളൂ എന്നുള്ള നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. നേരത്തെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നജികേതയുടെ കാര്യത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനാണ് കൈമാറിയത്. അതും സൂര്യാസ്തമയത്തിന് ശേഷം ഇന്ത്യൻ ഹൈക്കമ്മീഷന് കൈമാറുകയും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടുത്ത ദിവസം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു നിലപാടാണുള്ളത്. ചന്തു ചവാൻ എന്ന BSF ജവാൻ നേരത്തെ ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ദിവസം പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ കയറിയിരുന്നു. ചന്തു ചവാനെ വിട്ടുകിട്ടാനുള്ള നടപടികൾ ഒരുപാട് വൈകി. അവസാനം കൈമാറിയപ്പോൾ വാഗാ അതിർത്തി വഴി മാത്രമേ കൈമാറാൻ കഴിയുകയുള്ളൂ എന്ന് പാകിസ്ഥാൻ കരസേന അറിയിക്കുകയും കരസേന നേരിട്ട് അവിടെ കൊണ്ടുവരികയും 3 മണിക്ക് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. അതാണ് നേരത്തെയുള്ള അനുഭവങ്ങൾ. ഒരു തവണ ഇസ്ലാമാബാദിൽ കൈമാറി, ഒരു തവണ വാഗാ അതിർത്തിയിൽ കൈമാറുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോഴും ലാഹോറിലാണ് ഉള്ളത്. നേരത്തെ ചില ദൃശ്യങ്ങൾ പാകിസ്ഥാനി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. വാഗാ അതിർത്തിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചു എന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരുന്നത്. പാകിസ്ഥാനി മാധ്യമങ്ങളിൽ സുരക്ഷാ അകമ്പടിയോടെ വിംഗ് കമാൻഡറെ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഡോക്ടർ അനന്തകൃഷ്ണൻ, പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ഒന്നിനും ഒരു വ്യക്തതയുമില്ല. വിംഗ് കമാൻഡർ അഭിനന്ദൻ ലാഹോറിലാണെന്നാണ് ഹിന്ദു ദിനപത്രം നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അതിപ്പം
there is big confusion. പിന്നെ റോയിട്ടേഴ്സിനെ കൂട്ടുള്ള ഒരു ഇന്റർനാഷണൽ പിന്നെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വയർ സർവീസ് ഏജൻസി അങ്ങനെ പറയുമ്പോൾ ഐ തിങ്ക് വി ആർ ഫോഴ്സ് ടു ബിലീവ് ഇറ്റ്. അബ്സല്യൂട്ട് കൺഫ്യൂഷൻ ആണ്, കാരണം ഒരു ബേസിക് കുറച്ച് സോഴ്സസ് വഴിയുള്ള വാട്സപ്പ് മെസ്സേജ് ആണ് നമുക്കുള്ള ഒരു സോഴ്സ്. സോ കോൺഫ്ലിക്ടിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. പക്ഷേ വി ഡോണ്ട് നോ, ബിക്കോസ് ഈ കൺഫ്യൂഷനോട് ഐ ഡോണ്ട് വോണ്ട് ടു ആഡ് എനിത്തിങ് ഫർദർ. ഡോക്ടർ അനന്തകൃഷ്ണൻ, നേരത്തെ മേജർ ജനറൽ ജേക്കബ് തരകൻ പറഞ്ഞത് പാകിസ്ഥാൻ അഭിനന്ദനെ മോചിപ്പിക്കാൻ അവർ സമ്മർദ്ദത്തിലാവുകയായിരുന്നു, അവരുടെ മേൽ അത്രത്തോളം സമ്മർദ്ദമുണ്ടായിരുന്നു, അവർ അതിന് ഒരു ഔദാര്യമെന്ന രീതിയിൽ തയ്യാറായതല്ല, അത്രമാത്രം അന്തർദേശീയ സമ്മർദ്ദം അവർക്കുണ്ടായിരുന്നു, ഇന്ത്യയുടെ കൂടുതൽ നടപടിക്രമങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാകിസ്ഥാനിൽ പോലും അഭിനന്ദൻ്റെ മോചനത്തിന് വേണ്ടി വാദിക്കാൻ പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു എന്നത് ഡോക്ടർ അനന്തകൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണോ? അതെ, നമ്മൾ പിന്നെ അത് ഇന്നലെ പറയുകയും ചെയ്തല്ലോ. പിന്നെ ബിക്കോസ് രണ്ട് സൈഡിലും സീ ബേസിക്കലി പാകിസ്ഥാനീസ് ആൻഡ് ഇന്ത്യൻസ് എല്ലാവരും യുനോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എവരിബഡി എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. സോ നമ്മുടെ വാർ ഓർ നമ്മുടെ ഫൈറ്റ് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് പാകിസ്ഥാൻ അല്ലേ. വി ആർ ഫൈറ്റിംഗ് എ കോസ് ദാറ്റ് ഇസ് വി ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ടെററിസം. അവിടെയും സമാധാന കാംക്ഷികളായ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ഇന്ത്യൻസ്. ഇന്നലെ മുതൽ ഇന്നഞ്ഞാന്ന് മുതൽ ലോട്ട് ഓഫ് പീപ്പിൾ റൈറ്റേഴ്സ് എ സെക്ഷൻ ഓഫ് ജേർണലിസ്റ്റ് തിങ്കേഴ്സ് എല്ലാവരും സേ നോ ടു വാർ എന്നുള്ള ഒരു ഹാഷ്ടാഗിൽ കോൺസ്റ്റന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും യുനോ എനിക്ക് ഒരു ഒരു ഡിഫൻസ് ബ്ലോഗ് ഉണ്ട്, ഐ എം ഓൺ ട്വിറ്റർ വെരി ആക്റ്റീവ്, ലോട്ട്സ് ഓഫ് പാകിസ്ഥാനീസ് ആർ ഫോളോയിങ് മീ റൈറ്റേഴ്സ് തിങ്കേഴ്സ്. ഞാനും അതുപോലെ പല പാകിസ്ഥാൻ ജേർണലിസ്റ്റുകളെയും പിന്നെ റൈറ്റേഴ്സിനെ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദർ ഇസ് എ മ്യൂച്വൽ റെസ്പെക്ട്. നമ്മൾ ഇമോഷൻസിനൊക്കെ അപ്പുറം യുനോ ദർ ഇസ് എ മ്യൂച്വൽ റെസ്പെക്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ടു കൺട്രീസ് ബിറ്റ്വീൻ ദ പീപ്പിൾ. പക്ഷേ ദർ ഇസ് അനദർ സെഗ്മെന്റ് വിച്ച് ഈസ് ഡെഫിനറ്റ്ലി മിസ്യൂസിങ് യുനോ ദിസ് പർട്ടിക്കുലർ സോഷ്യൽ മീഡിയ ആസ്പെക്ട് ഫ്ലോട്ടിംഗ് അറൌണ്ട് ലോട്ട് ഓഫ് ന്യൂസ്. ഇന്ന് തന്നെ ഫോർ എക്സാമ്പിൾ വിനുവിൻ്റെയൊക്കെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇത് പറയാം. രാവിലെ ഞാൻ ഐ പുട്ട് ഔട്ട് എ ട്വിറ്റർ, ഇന്ന് നമ്മുടെ മലയാളിയായ എയർ മാർഷൽ നമ്പിയാർ രഘുനാഥ് നമ്പിയാർ ഈസ്റ്റേൺ എയർ കമാൻഡിൽ നിന്ന് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ചീഫായിട്ട്, വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റാണ്, വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ചീഫായിട്ട് ഇന്ന് രാവിലെ ചുമതലയെടുത്തു. വെസ്റ്റേൺ അതായത് കണ്ണൂരുകാരനായ വിങ് എയർ മാർഷൽ രഘുനാഥൻ നമ്പിയാർ, വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ചീഫായിരുന്ന എയർ മാർഷൽ ഹരികുമാർ, പിന്നെ ചെങ്ങന്നൂർക്കാരനായ ഹരികുമാർ ഇന്നലെ സൂപ്പർ ആനിയേറ്റ് ചെയ്തു. 39 വർഷത്തെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സർവീസിന് ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്തു ഇന്നലെ. അതിപ്പം ഞാൻ ടുഡേ മോർണിംഗ് ഐ പുട്ട് ഔട്ട് ദ ട്വീറ്റ്, വിദിൻ 5-10 മിനിറ്റ്സ് ഹൺഡ്രഡ്സ് ഓഫ് പാകിസ്ഥാൻ ട്രോളേഴ്സ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ സാക്ക് ചെയ്തു. ഈ മിഗ് തകർന്നു വീഴുന്നതിനും ഈ പൈലറ്റിനെ പിടിച്ചതിനൊക്കെ കാരണമാക്കി വെച്ചുകൊണ്ട് ആണ് കാരണം കാണിച്ചത്. സോ ടിൽ ഈവനിങ് എവറിബഡി വാസ് പുട്ടിംഗ് ഓൺ ദിസ് ട്വീറ്റ്. അപ്പൊ രണ്ട് വശമുണ്ട് സോഷ്യൽ മീഡിയക്ക്, എപ്പോഴും രണ്ട് വശമുണ്ട്. യുനോ ആൻഡ് ദ ഐറണി ഈസ് ദാറ്റ് ദ ഡേഞ്ചർ സൈഡ് ഈസ് മോർ, കാരണം ലോട്ട്സ് ഓഫ് ഫേക്ക് ന്യൂസ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും വേറൊരു വീഡിയോ, അതായത് വിങ് കമാൻഡർ അഭിനന്ദന്റെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരാൾ പാകിസ്ഥാനിലെ ഫോഴ്സസുമായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഫോട്ടോ, വൈകുന്നേരം ഒരു വീഡിയോ ഹാസ് ഗോൺ വൈറൽ. അപ്പൊ എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്റെ ഒരു പ്രൊപ്പഗാൻഡ ഓൾവേസ് ഹാസ് ബീൻ യുനോ ഇങ്ങനത്തെ ഒരു ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് ഉള്ള ഒരു പ്രൊപ്പഗാൻഡ, ദേ ആർ ബീൻ മാസ്റ്റേഴ്സ് ഇൻ ഇറ്റ്. വി ആർ ഓൾസോ ദേർ, ബട്ട് ദെൻ അവർ ദേ ആർ യുനോ ദേർ ജോബ്, ദേ ആർ ഇൻ എ ബിഗ് വേ ദേ ഡു ദീസ് ആന്റി ഇന്ത്യ പ്രൊപ്പഗാൻഡ, വോ പ്രൊപ്പഗാൻഡ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ, യെസ് ദർ ഇസ് എൻ ഇഷ്യൂ, ബട്ട് ദെർ ആർ പീപ്പിൾ, ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹു വോണ്ടഡ് പീസ്, ഹു വോണ്ടഡ് ടു ഹാവ് സം കൈൻഡ് ഓഫ് യുനോ ഫ്രണ്ട്ഷിപ്പ്. But you know, our is minority aanu, but I think that voice is definitely growing. Pakistan ne pola oru rajyathe, we know how things exist there, but angane oru idu social media il undu, but unfortunately wrong news naan eppozhum oru vegatha koodudhal, that the wrong news travels faster. So that I don't know how to handle it
ഇത് ഇന്നത്തെ ഒരു ലൈവ് എക്സാമ്പിൾ ആണ്. നന്ദി ഡോക്ടർ അനന്തകൃഷ്ണൻ. ശ്രീ ബെൻസ്റ്റൺ ജോൺ, അഭിനന്ദൻ വർത്തമാനെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായി. അത് ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെയോ ഇന്ത്യൻ സൈനിക ശക്തിയുടെയോ ഒക്കെ വിജയമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതാണ്. കാരണം പാകിസ്ഥാനിൽ, അതായത് പാകിസ്ഥാൻ അധീന ജമ്മു കാശ്മീരിലല്ല, നിയന്ത്രണ രേഖയിലല്ല, രാജ്യാന്തര അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് കടന്നു കയറി ഇന്ത്യ തീരുമാനിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് ബോംബുകൾ വർഷിക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞുവെങ്കിൽ അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്തതാണ്. ആ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് കണ്ടിട്ടില്ലാത്തതുമാണ്. അതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയാൽ, അതിന് ഇനിയും തുനിഞ്ഞാൽ, നിങ്ങളുടെ രാജ്യത്തെ, ഞങ്ങൾ തീരുമാനിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെ ഞങ്ങൾ ആക്രമിക്കും എന്ന ഇന്ത്യയുടെ തീരുമാനത്തെയും അത് നടത്തി കാണിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു കീഴടങ്ങലായി തന്നെ കാണണോ? വളരെ പെട്ടെന്ന് തന്നെ അഭിനന്ദനെ വിട്ടു നൽകുന്നു, വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള തീരുമാനമെടുക്കുന്നു. നടപടിക്രമങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും അല്പം നീളുന്നുണ്ടെങ്കിൽ പോലും. അല്ല, ഇത് പാകിസ്ഥാൻ്റെ മുന്നിൽ അധികം ഓപ്ഷൻസ് ഇല്ലാതിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം ഇത് ഏത് ഫാക്ടറിനോടാണ് പാകിസ്ഥാൻ ഇവിടെ കീഴടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഈ ഒരു ഇന്ത്യയുടെ പ്രഷർ ടാക്ടിക്സ് അല്ലെങ്കിൽ വോർ മോങ്കറിങ്ങിനോട് മാത്രം, ആ ഒരു പേടി കൊണ്ട് മാത്രം കീഴടങ്ങുന്ന ഒരു രാജ്യമായി, ഇപ്പം മുമ്പ് മേജർ ജനറൽ സാർ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു പാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അവർ ഏതൊരു എക്സ്റ്റെൻഡ് വരെയും പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാനിലെ ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചർ അല്പം കൂടെ സ്ട്രോങ് ആവുകയും മിലിറ്ററിയുടെ മുമ്പുണ്ടായിരുന്ന ഒരു ആർബിട്രറിനെസ് വീക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും പാകിസ്ഥാനിലെ ഒരു വളരെ ജനറൽ ഒപ്പീനിയൻ നോക്കിയാൽ തന്നെയും ഒരുപാടിടത്ത് നമ്മൾ കണ്ടത് ഈ അഭിനന്ദനു വേണ്ടി വാദിക്കുകയും ഒരു നോ ടു വാർ ഹാഷ് ടാഗോടെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു പോപ്പുലർ മൂവ്മെന്റ് പാകിസ്ഥാനിൽ തന്നെ നമ്മൾ വളരെ വിസിബിൾ ആയിട്ട്, അത് ഗ്രൗണ്ട് ലെവൽ എന്തുമാത്രമാണ് നമുക്കറിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ള സ്ഥലങ്ങൾ വളരെ വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാധാ ജനങ്ങളുടെ മിലിറ്ററി മാറി നിന്നിട്ടുള്ള ഒരു ഭരണ സാധ്യതയ്ക്ക് പാകിസ്ഥാനിൽ ഒരു പക്ഷേ ഒരൽപ്പം ജീവൻ വെക്കുന്നുണ്ടോ, അത്തരത്തിലുള്ളൊരു പ്രഷർ ഭരണകൂടത്തിന് മുകളിൽ എത്തുന്നുണ്ടോ, ഒരുപാട് പേർ പുറത്തു പോയും ഒക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും ഒരു യൂത്ത്, പാകിസ്ഥാനി യൂത്തിൻ്റെ ആയിട്ടുള്ള പല നല്ല വർക്കുകൾ നമ്മൾ ആർട്ടിലും കൾച്ചറിലും ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രഷർ ഒരു പക്ഷേ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒന്ന്, രണ്ട്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പറ്റിയ മറ്റൊരു ഒരുപക്ഷെ അവർ പേടിക്കുന്ന വേറൊരു കാര്യം ഈ F-16 ഉപയോഗവുമാണ്. F-16 ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളവും ഇപ്പോൾ നമ്മൾ മീഡിയയിലൊക്കെ കാണുന്ന റിപ്പോർട്ട്സ് പ്രകാരവും USന്റെ പാകിസ്ഥാനോടുള്ള ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർ, ഇതൊരു ഗ്ലോബൽ വാർ ഓൺ ടെററിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു 2006 ഒരു ട്രാൻസ്ഫറും, അത് വ്യക്തമായിട്ട് സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രവും ഇത്തരത്തിലുള്ള ഒരു ഒരു ടെൻഷൻ കൂട്ടാവുന്നതും വളരെ അപകടം വിളിച്ചു വരുത്താവുന്നതുമായ ഒരു മൂവ്മെൻറ്റിന് ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായ ഒരു 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 മെക്കാനിസമാണ് F-16 ഫൈറ്റർ ജെറ്റ്സ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉപയോഗവും ഇന്ത്യ അതിന് തെളിവ് കാണിക്കുകയും ചെയ്തപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാന് മുന്നിൽ അധികം വലിയ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ പല ഫാക്ടേഴ്സ് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ചിലത് വളരെ നമുക്ക് വളരെ സെൻസിബിൾ ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലൊരു രാജ്യത്ത് നമ്മൾ എപ്പോഴും പറയുന്ന സെൻസ് ഇല്ലാതെ ഭരണകൂടങ്ങൾ പെരുമാറിയിട്ടുണ്ട്, ഭക്ഷണമില്ലെങ്കിലും ആയുധം മേടിച്ചു കൂട്ടാൻ താല്പര്യം കാണിച്ചിട്ടുള്ള രാജ്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെ ഒരു പക്ഷേ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ െങ്കിലും ഒരൽപ്പം ജീവൻ വെക്കുന്നതും മിലിറ്ററിയുടെ ഒരു ആർബിട്രറിനെസ് അല്പം വീക്ക് ആവുന്നതും നമ്മൾ ഈ ഒരു അവസരത്തിൽ കാണുവാൻ ഒരുപക്ഷെ സാധിക്കും. അത് ഇമ്രാൻഖാൻ ഇന്നലത്തെ പാർലമെന്റിലുള്ള ജോയിന്റ് സെഷനിലുള്ള പ്രസംഗം നമ്മൾ കേട്ടാൽ പോലും തന്നെ അവിടെയും ഏറ്റവും അവസാനം ഒരു ആഫ്റ്റർ തോട്ട് എന്നുള്ള ഒരു നിലയിലാണ് പെട്ടെന്ന് ഓർത്ത് അഭിനന്ദന്റെ കാര്യം കൂടെ പ്ലേസ് ചെയ്ത് അവർ ഒരു പീസ് ജെസ്റ്റർ എന്നുള്ള നിലയിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഇതിന് വ്യക്തമായ ഒരു മെസ്സേജ് അവിടെ കിട്ടിയിരിക്കുന്നത്, അത് ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ടോ ഒന്നുമല്ല അഭിനന്ദനെ അവർ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു മെസ്സേജ്
മെസ്സേജസ് ഇമ്രാൻഖാൻ കിട്ടിയിരിക്കുന്നു. ഇതല്ലാതെ ഒരു പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അല്ലാതെ ഒരു ജോയിന്റ് സെഷന്റെ ഡെലിബറേറ്റ്നെസിന്റെ ഔട്ട്കമായിട്ടൊന്നും അല്ല അഭിനന്ദനെ വിടാൻ തീരുമാനിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനുശേഷവും നമ്മൾ കാണുന്ന ആ ഒരു ഇമ്രാൻഖാന്റെ അഡ്രസ്സിൽ തന്നെ അധികം വളരെ അധികം സമയം തന്നെ കശ്മീരിനുള്ള ആസാദിയെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കണമെന്നും അത്തരത്തിലുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അഡ്രസ്സും ഇമ്രാൻഖാന്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏത് ഫാക്ടേഴ്സ് ഇവിടെ ഇൻഫ്ലുവൻഷ്യലായെന്നുള്ളത്. പക്ഷേ അല്പം പ്രതീക്ഷ തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് വർഷത്തെയും ഈ വാർ മോങ്കറിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഒരു വിജയമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. മറിച്ച് വളരെ സെൻസിബിൾ ആയിട്ട് നടന്നിട്ടുള്ള ചില ഡിപ്ലോമാറ്റിക് പ്രഷേഴ്സും സുഷമ സ്വരാജിനെ പോലുള്ള മിനിസ്ട്രിയിലെ വ്യക്തിത്വങ്ങൾ നടത്തിയിട്ടുള്ള ചില എഫേർട്സും പല സൈഡിൽ നിന്നുള്ള എഫേർട്സും ഇതിനകത്ത് ഒരു വലിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ നമ്മുടെ ഒരു ഒരു നമ്മൾ കാണിച്ചിട്ടുള്ള യുദ്ധവെറിയുണ്ടോ ഇപ്പോൾ തീർത്തു കളയും എന്നുള്ളത് കൊണ്ടോ കണ്ട് പേടിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ പാകിസ്ഥാനെ കാണുന്നത്. പാകിസ്ഥാൻ ഭയങ്കര ശക്തി ഉള്ളത് കൊണ്ടല്ല, അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് ഇതൊന്നും കണ്ട് പേടിക്കുന്ന അവർ പലരും തന്നെ ഇന്ത്യ ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂസിന്റെ മുകളിലാണ് ജീവിക്കുന്നത് പോലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്തോട് നമ്മൾ നേരിടുമ്പോൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള രീതിയിലാണ് നേരിടേണ്ടത്. അതിൻ്റെ ആയിട്ട് ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ചില സ്റ്റെപ്സ് ഒരു പക്ഷേ ഇവിടെ വിജയം കണ്ടിട്ടുണ്ട്. അത് പാകിസ്ഥാനെ അതിൻ്റെ മുന്നിൽ വളരെ വലിയ ഓപ്ഷൻസ് ഇല്ലാതാക്കി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് പ്രതീക്ഷ തരുന്നതാണ്. ഈ രണ്ട് രാജ്യത്തു നിന്നുമുള്ള ഈ വാർ മോങ്കറിംഗ്, അത് യുദ്ധത്തിന് നേരിട്ട് പങ്കിട്ടിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ഉള്ളവർക്കോ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അറിയും. നമുക്കൊക്കെ വീഡിയോ ഗെയിം ചർച്ച ചെയ്യുന്നത് പോലെ യുദ്ധം ചർച്ച ചെയ്യുക വളരെ എളുപ്പമാണ് പലയിടത്തും ഇരുന്നുകൊണ്ട്, നമ്മുടെ കംഫർട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇരുന്നുകൊണ്ട്. ഇത് തന്നെ അഭിനന്ദന്റെ ഒരു ക്യാപ്ചറോടെ ഇന്ത്യയിൽ തന്നെ പെട്ടെന്ന് അതിന്റെ സെന്റിമെന്റ്സ് വളരെയായിട്ട് മാറി, നമ്മളൊരു പക്ഷേ റിയാലിറ്റി ചെക്ക് നമുക്ക് വരികയുണ്ടായി. അപ്പോൾ രണ്ടിടത്തുമുള്ള ഈ ഒരു യുദ്ധവേറി പൂണ്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു വിജയം ഒരിടത്തെയും വിജയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. മറിച്ച് വളരെ സ്മാർട്ടായിട്ടുള്ള ചില പ്രഷർ ടാക്സിക് ചിലയിടത്തു നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ഒരു ഒരു വികാരവും ഒരു അത് പ്രകടിപ്പിച്ചതിൽ കൂടെ വന്നിട്ടുള്ളൊരു പ്രഷറും ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഒരു ചില ഒരു മാറ്റമായിട്ട് നമുക്കിതിനകത്ത് കാണുവാൻ സാധിക്കും. മേജർ ജനറൽ ജേക്കബ് തരകൻ ചാക്കോ, പാകിസ്ഥാന് പരമ്പരാഗത രീതിയിലല്ലാത്ത ഒരു മറുപടി പുൽവാമയുടെ പശ്ചാത്തലത്തിൽ നൽകാൻ ഇന്ത്യക്കായി. മറിച്ച് പാകിസ്ഥാൻ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ LOC കടന്ന് ഒരാക്രമണത്തിന് ശ്രമിച്ചു. നമ്മുടെ ബ്രിഗേഡ് കോമ്പൗണ്ടിൽ ബോംബിട്ടെങ്കിലും കൂടുതൽ ആക്രമണത്തിന് അവർക്ക് കഴിയാത്ത വിധം നമ്മുടെ പോർ വിമാനങ്ങൾ അവരെ തടഞ്ഞു, തുരത്തി, F-16 വെടിവെച്ചിട്ടു. അതിനിടയ്ക്ക് നാം ഇപ്പോൾ കാത്തിരിക്കുന്ന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാനിലേക്ക് വീണുപോയി എന്നതടുത്ത് മാത്രമാണ് അവർക്ക്, നമ്മുടെ നിർഭാഗ്യം കൊണ്ട് അവർക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായും അവരുടെ ഭാഗത്തെ ഒരു വിജയമായി അവർക്ക് കൊണ്ടു നടക്കാൻ കുറച്ച് സമയം കഴിഞ്ഞതുമൊക്കെ അതുമാത്രമാണ്. ഈ രീതിയിലുള്ള പ്രതിരോധം ഇന്ത്യക്ക് ഒരു മേൽക്കൈ നൽകുന്നുണ്ടോ? കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഉയർന്നു നിൽക്കുന്ന എല്ലാ അർത്ഥത്തിലും വളരെ ഉയർന്നു നിൽക്കുന്ന സാമ്പത്തിക ശക്തി എന്ന നിലയിലാണെങ്കിലും രാജ്യത്തുണ്ടാകുന്ന വളർച്ച നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു മേൽക്കൈയുള്ള രാജ്യം അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യത്തോടാണ് ഇപ്പോൾ എതിരിടുന്നത്. ആ അർത്ഥത്തിൽ ആ മേൽക്കൈ നിലനിർത്തിക്കൊണ്ടുള്ള ആക്രമണ രീതികളും പ്രതിരോധ രീതികളും നയതന്ത്ര ഇടപെടലും ഒക്കെ കൂടുതൽ പ്രസക്തമാക്കുന്നതാണോ ഇപ്പോഴത്തെ സംഭവങ്ങൾ? വിനു, രണ്ട് കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കൺവെൻഷൻ, അതായത് സാധാരണ ഓർത്തഡോക്സ് നോക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനേക്കാളും ഒത്തിരി മുന്നോക്കമാണ്. ഏത് എയർഫോഴ്സ് നോക്കിയാലും നേവി നോക്കിയാലും ആർമി നോക്കിയാലും അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ പോളിസി സ്ട്രാറ്റജി ഓഫ് ബ്ലീഡിംഗ് ഇന്ത്യ ത്രൂ 1000 cuts, 1000 മുറിവ് കൂടി നമ്മളെ വീക്കാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അസിമെട്രിക് വാറിന് മുന്നോക്കം കൊടുക്കുന്നത്, നമ്മളോ കൺവെൻഷണൽ വാറിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പേടിച്ചിട്ടല്ല, നമ്മൾ ഉപയോഗിക്കാത്തതായ, നമ്മൾ ചെയ്യാൻ മടിക്കുന്നതായ കാര്യങ്ങളാണ് ടെററിസം. അത് പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസിയാണ്, അതാണ് നമ്മൾക്ക് പ്രശ്നം. കൺവെൻഷണൽ വാറിൽ നമുക്ക് പാകിസ്ഥാനെ പറ്റി പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവം നമ്മൾ പാകിസ്ഥാന്റെ ഈ
ആയുധം, അതായത് ടെററിസം എന്ന ആയുധത്തെയാണ് നമ്മൾ എതിരിടുന്നത്. ഒരു പക്ഷേ രണ്ട് ബോംബിട്ടത് കൊണ്ടോ ഒരു ടെററിസ്റ്റ് ക്യാമ്പ് നശിപ്പിച്ചത് കൊണ്ടോ ടെററിസം തീരുന്നില്ല. നാം നോക്കേണ്ടത് ഇമ്രാൻഖാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, ദാറ്റ് വി ആർ വില്ലിംഗ് ടു ടോക്ക് ഈവൻ ഓൺ ടെററിസം. അത് ഇമ്രാൻഖാൻ ചുമ്മാതെ പറഞ്ഞതായിരിക്കത്തില്ല. ഇമ്രാൻഖാന്റെ മേലിൽ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം വന്നതുകൊണ്ടും ഇന്നത്തെ അവരുടെ സാമൂഹ്യ എക്കണോമിക് നിലവെച്ചുകൊണ്ടും ഇമ്രാൻഖാനും സൈന്യവും കമ്പലിലേതാണ്, അവരെ കമ്പലി ചെയ്ത് പറയിച്ചതാണ്. ഇമ്രാൻഖാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ആർമിയുടെ വക്താവ് മാത്രമാണ്. മുമ്പേ ആരോ പറഞ്ഞു പെട്ടെന്ന് ആഫ്റ്റർ തോട്ട് പോലെ പറഞ്ഞതാണെന്ന്. അല്ല, അഭിനന്ദനെ വിട്ടുതരാൻ തീരുമാനിച്ചത് പാകിസ്ഥാൻ ആർമിയാണ്, അതിൻ്റെ വക്താവായി മാത്രമാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. ഇമ്രാൻഖാൻ തയ്യാറായി, ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ അത് പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരിക്കുന്ന കുറച്ച് ആളുകൾ സമ്മതിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾക്ക് മുമ്പോട്ട് പോകേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. നമ്മൾ ജയിച്ചു, നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ചർച്ച വിജയത്തിൽ എത്തത്തില്ല. ഏതൊരു രാഷ്ട്രത്തിനും അതിൻ്റെതായുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് ഇമ്രാൻഖാൻ പറഞ്ഞു ദാറ്റ് വി ആർ വില്ലിംഗ് ടു ടോക്ക്, അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക. വാർമോങ്കറിങ് ആർക്ക് മുക്കും? ഇത് സാധാരണ ഒരു കബഡി കളിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചോ അല്ല. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഡിഗ്നിറ്റി കൊടുത്ത് അവർ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് നാഷൻസ്, ആ വാക്കിനെ അത് തളച്ചുകൊണ്ട് മുമ്പോട്ട് അവർ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എത്ര കാലം കൊണ്ട് ചെയ്യും എന്ന് അവരെ കൊണ്ട് കമ്മിറ്റ്മെൻറ്റ് ചെയ്യിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. രണ്ട് ബോംബിട്ടത് കൊണ്ടോ ഒരു ഒരു ഇത് അവരുടെ ഒരു ട്രെയിനിങ് കേന്ദ്രം തകർത്തുകൊണ്ടോ ടെററിസം തീരത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ വർഷങ്ങളോളം അമേരിക്ക ചെയ്ത പ്രവൃത്തികളും റഷ്യ ചെയ്തതൊക്കെ കൊണ്ട് ടെററിസം പണ്ടേ തീർന്നേനെ. നാം ഇന്ന് ചെയ്യേണ്ടത് ബുദ്ധിപരമായി, വിസ്ഡം എമോഷനല്ല, വയസ്സായിട്ട് പ്രവർത്തിക്കുകയും ഇമ്രാൻഖാൻ പബ്ലിക്കലി അവരുടെ പാർലമെന്റിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അതിൽ അവരെ തളച്ചുകൊണ്ട് ഇനി മുന്നോട്ട് എങ്ങനെ ചെയ്യും എന്ന് അവരെ കൊണ്ട് കമ്മിറ്റ്മെന്റ് ചെയ്യിക്കുകയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ മേജർ ജനറൽ, എത്രയോ സന്ദർഭങ്ങളിൽ പാർലമെന്റ് ആക്രമണമാണെങ്കിലും മുംബൈ ആക്രമണമാണെങ്കിലും ഏറ്റവും ഒടുവിൽ പത്താൻകോട്ട് നടന്ന ആക്രമണമാണെങ്കിലും അവിടെ നമ്മുടെ വിമാനത്താവളം പരിശോധിക്കുന്നതിനുള്ള അവസരം പോലും അവരുടെ സംഘത്തിന് നാം കൊടുത്തു. തെളിവുകൾ ഇഷ്ടം പോലെ കൈമാറി രാജ്യാന്തര തലത്തിലും പാകിസ്ഥാനും, പക്ഷേ അവിടെ ഒന്നും നടപടികൾ ഉണ്ടാവുന്നില്ല. ഈ രാജ്യത്തെ നാം എങ്ങനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച നടത്തും? ഇന്നലെ തന്നെ സി എൻ എന്നോട് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് മസൂദ് അസർ ഇവിടെ തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് സുഖമില്ല, വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം സുഖമില്ലാതെ കഴിയുകയാണ്. ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പോലും സൂത്രധാരനായ ഒരു കൊടും തീവ്രവാദി, അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത വിധം അസുഖമാണോ എന്നുള്ളതല്ലോ പ്രസക്തം. ആ മനുഷ്യനെ അപ്പോൾ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടത്തിന് എത്ര തെളിവുകൾ നാം കൊടുത്താൽ എന്ത് പ്രയോജനം? ഏത് ചർച്ചയിൽ അവരുടെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാനാവും? പിന്നെ ഒരു കാരണവശാലും പാകിസ്ഥാനെ ഒരു വാക്കിലും വിശ്വസിക്കാൻ ഇന്ന് ആർക്കും സാധിക്കത്തില്ല. അവരുടെ സ്വന്തം ആൾക്കാർക്കോ അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്കോ സാധിക്കുന്നില്ല. അത് സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും നാം കംപ്ലീറ്റ് പാകിസ്ഥാൻ ബോംബിട്ട് നശിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ, അതാരും സമ്മതിക്കത്തില്ലല്ലോ. നമ്മൾക്ക് മുമ്പിൽ കാണുന്ന സാമം ഭേദം ദണ്ഡം അതാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് വി ടോൾ ദം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നവർക്ക് അറിയാം. ഇനി നമ്മൾ കണ്ടത് ഇനി എന്തെങ്കിലും ചെയ്താൽ ഇതിലും ഭീകരമായ അല്ലെങ്കിൽ ഭയങ്കരമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കും, അതിന് ഞങ്ങൾ ആലോചിക്കത്തില്ല എന്നുള്ള ഒരു പാഠം അവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് പാഠമായി ഇരിക്കെ ഇമ്രാൻഖാൻ അവരുടെ പാർലമെന്റിൽ തന്ന കമ്മിറ്റ്മെന്റിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. വാർമോങ്കറിങ്ങിന് പകരം പീസ് ഗൗസ് മസ്റ്റ് ടേക്ക് ഓവർ. ഇന്ന് പാകിസ്ഥാനിൽ ഇന്ത്യയിലും സമാധാനവാദികളുണ്ട്, അവരുടെ സംഖ്യ വളരട്ടെ, അതിലൂടെ സമാധാനം വളരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ കാർഗിലൊരു 29 മാസം ഞാൻ ജോലി ചെയ്തു, ഒത്തിരി മരണങ്ങൾ കണ്ടു, ഒത്തിരി കുടുംബങ്ങൾ അനാഥമാകുന്നത് കണ്ടു. ബെഡ്റൂമിലും ഡ്രോയിങ് റൂമിലും ഇരുന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയട്ടെ,
ഓരോ മരണത്തിനും ഓരോ കുടുംബമാണ് അനാഥമാകുന്നത്. പീസിന് എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, സമാധാനത്തിന് എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നാം വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭ്യർത്ഥന. വിശ്വസിക്കാൻ കൊള്ളത്തില്ല എങ്കിലും പറഞ്ഞൊരു വാക്കിനെ പിടിച്ച് അതിൽ തളച്ച് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. പക്ഷേ അതിലൂടെ തന്നെ പറയണം, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇതിലും ഉഗ്രമായ പണിഷ്മെന്റ്, ശിക്ഷ നിങ്ങൾ അനുഭവിക്കും എന്നും പറയണം. ശ്രീ ബെൻസൺ ജോൺ, ഇന്ന് അബുദാബിയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ പ്രസംഗം ശ്രീ ബെൻസൺ ജോണും ശ്രദ്ധിച്ചിരിക്കും. ഏതാണ്ട് 50 വർഷത്തിന് മുമ്പ് OIC സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അനുവദിക്കാനാവില്ലെന്ന് പാകിസ്ഥാൻ വാശി പിടിച്ചെടുത്ത് നിന്ന് ഇന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ സംസാരിക്കുന്നു. പാകിസ്ഥാന് വിട്ടു നിൽക്കേണ്ടി വരുന്നു. ഇത് നയതന്ത്ര തലത്തിൽ ഇന്ത്യ നേടിയ ഒരു പ്രധാനപ്പെട്ട വിജയമല്ലേ? ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ വരുന്നു. പൈലറ്റിനെ വിട്ടുതരണമെന്ന കാര്യത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടുന്നു. അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ലോകരാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദ നീക്കങ്ങളുടെ വിജയമായി ശ്രീ ബെൻസൺ ജോൺ ഇതിനെ കാണുന്നുണ്ടോ? അല്ല, ഇതിനകത്തൊരു നയതന്ത്ര വിജയം തന്നെ ഉണ്ട് എന്ന് പല ആംഗിളിൽ കൂടെയും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അഡ്മിറ്റ് അതൊരു ഒരു വ്യക്തമായ വിജയം തന്നെയാണ്. അർബിന്ദ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ വിട്ടു നിൽക്കേണ്ടി വരികയും ഇന്ത്യയുടെ പ്രസംഗത്തിന് ഇത്രയും ഒരു വലിയൊരു ഓഡിയൻസിനെ അവിടെ കിട്ടുകയും വളരെ ശക്തമായ ഒരു രീതിയിൽ തന്നെ ഒരു ആൻറ്റി ടെറർ ഒരു ഒരു പ്രസംഗം നടത്താൻ അവിടെ മിനിസ്റ്റർക്ക് സാധിച്ചു എന്നുള്ളതും ഒരു ഒരു വ്യക്തമായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു, പാകിസ്ഥാൻ ഇന്ന് എവിടെ നിൽക്കുന്നു. ഇതിനകത്ത് നയതന്ത്ര വിജയത്തിനുപരി നമ്മൾ ഈ 50 വർഷത്തിന് ശേഷം ഒക്കെയുള്ള ഇന്ത്യയുടെ ഇക്കണോമിക് വൈസ് ഉള്ള ഈ ഡിഫറൻസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗ്ലോബൽ രാജ്യങ്ങളെല്ലാം നോക്കുമ്പോൾ അവർക്ക് ഇന്ത്യ പോലെ ഒരു വലിയ മാർക്കറ്റാണ് അവർക്കിവിടെ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ ഒരു ഇക്കണോമിക് ഒരു പവറായിട്ടും ഈ ഗ്രോത്ത് റേറ്റ് കൊണ്ട് ഇത്രയും വലിയൊരു പോപ്പുലേഷൻ കൊണ്ട് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പാകിസ്ഥാനെ അപേക്ഷിച്ച്. സോ നമ്മുടെ പൊസിഷൻ പല രീതിയിൽ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നമ്മൾ അതാണ് വളരെ സ്ട്രാറ്റജിക്കലി വളരെ സ്മാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരുപക്ഷെ ഇക്കണോമിക് ആക്ഷൻസും ട്രേഡിനെ മുൻനിർത്തി ഈ ഗ്ലോബൽ കൺട്രീസിനെ ഒപ്പം നിർത്തി അവർക്ക് നമ്മളിൽ ഉള്ള ട്രേഡ് ഇൻട്രസ്റ്റുകളൊക്കെ വെച്ചൊരു ഇഫക്റ്റീവ് ബാർഗെയിനിൽ കൂടെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഒരു ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു മൂവ്. അല്ലാതെ നമ്മൾ ഈ മുംബൈ മേജർ ജനറൽ സാർ പറഞ്ഞതുപോലെ ഒരു ഒരു ബോംബിട്ട് നശിപ്പിക്കാവുന്ന ഒരു ഒരു സൊല്യൂഷൻ അല്ല. എല്ലാം തന്നെ നമ്മുടെ മുമ്പിലുള്ള കശ്മീർ ഇഷ്യൂ ആണെങ്കിലും പാകിസ്ഥാനുമായിട്ടുള്ള മെയിൻ ഇഷ്യൂ, ഇതൊരു മിലിറ്ററി ഇഷ്യൂ മാത്രമായിട്ട് നമ്മൾ കശ്മീർ ഇഷ്യൂവിനെയും കാണരുത്. അവിടെ ഈ നയതന്ത്ര വിജയം അപ്പോൾ അവിടെ വിജയിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠം അതാണ്. പക്ഷേ വെറസ് വിതിൻ കശ്മീർ നമ്മുടെ ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോളിസി ഓഫ് ഒരു ഹേറ്റ്രഡ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഇൻസർജൻസി മാത്രം എന്നുള്ളൊരു പോളിസി പല രീതിയിൽ അവിടെ ഫെയിൽ ചെയ്യുവാണ് കാണുന്നത്. കാരണം ഇത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ ടിറ്റ് ഫോർ ടാറ്റിന് വേണ്ടി അവിടെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെയും മിലിറ്റന്റ് ആക്ടിവിറ്റീസ് അവിടെ കൂടുവാണ് ചെയ്തിട്ടുള്ളത്. ഈ 5 വർഷത്തിനിടെ സിവിലിയൻ കില്ലിങ്സ് കൂടുവാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഫോഴ്സസിന്റെ ഡെത്ത്സ് അവിടെ വളരെയധികം കൂടുവാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇതിന്റെ ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടത് ഒരു പക്ഷേ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാകുമ്പോൾ ഗൺ ബാറ്റിൽസ് ഉണ്ടാവും, ഡെത്ത്സ് കൂടുതൽ ഉണ്ടാവും എന്നൊരു വാദം അവിടെ നിൽക്കുന്നില്ല. കാരണം മിലിറ്റന്റ് ഇൻടേക്ക് റിക്രൂട്ട്മെന്റ്സും അവിടെ കശ്മീരി യൂത്തിനിടയിൽ വളരെ വലിയൊരു ശതമാനം വർധനവാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നുള്ള എല്ലാ ഫിഗേഴ്സും നമ്മളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കശ്മീരിലുള്ള ഒരു പോളിസിയിൽ നമുക്ക് വലിയൊരു പാളിച്ച ഇവിടെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ നയതന്ത്ര വിജയവും നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഗ്ലോബൽ പ്രഷറും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠവും അതാണ്. ഈ കശ്മീർ ഇഷ്യൂവിനെ ജസ്റ്റ് ഒരു മിലിറ്റന്റ് ഇഷ്യൂ ആയിട്ട് കാണാൻ ഒരു കൗണ്ടർ ഇൻസർജൻസി കൊണ്ട് മാത്രം അവിടെ വിജയം നേടാൻ സാധിക്കുകയില്ല. കൗണ്ടർ ഇൻസർജൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരേ ഒരു ഒരു കാര്യം വിജയിക്കണമെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ലോക്കൽ പോപ്പുലേഷൻ്റെ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് അവിടെ വേണം. അത് ഈ ഒരു 5 വർഷം കൊണ്ട് നമ്മൾ കശ്മീരി പോപ്പുലേഷനെ വളരെ വ്യക്തമായി ഏലിയനേറ്റ് ചെയ്യുവാണ് വലിയൊരു ശതമാനത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത്. കശ്മീർ നമുക്ക് വേണം, കശ്മീരികളെ നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പോളിസി ഒരു ഒരു കാരണവശാലും മുന്നോട്ട് പോകുമ്പോൾ അധികം സക്സസ് നമുക്ക് തരില്ല. രണ്ട്, ഏത് തരത്തിലുള്ള ഒരു കൗണ്ടർ ഇൻസർജൻസിയും ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെപ്സ് ആണെങ്കിൽ പോലും അതെല്ലാം ഡയലോഗിലേക്കുള്ളൊരു വഴി മാത്രമായിരിക്കണം. അപ്പോൾ ഇപ്പോഴും മേജർ ജനറൽ പറഞ്ഞതുപോലെ തന്നെ ഇത് പാകിസ്ഥാനെ ഒരു ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചെയ്തതെല്ലാം ആ വാക്കിൽ പിടിക്കുക, മുന്നോട്ട് പോവുക. ആഫ്റ്റർ തോട്ട് എന്ന് ഞാൻ പറഞ്ഞതും ആ ഒരു സ്പീച്ചിൽ മാത്രം ഒരു ആഫ്റ്റർ തോട്ട് എന്നുള്ളതായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞത് വ്യക്തമായ നിർദ്ദേശം വന്നിട്ടുണ്ട് അഭിനന്ദനെ റിലീസ് ചെയ്യുക മാത്രമാണ് ഒരു പക്ഷേ മുന്നിലുള്ളൊരു ഓപ്ഷൻ എന്ന്. പക്ഷേ അവിടുത്തെ സ്പീച്ചിലും മറ്റു പല കാര്യങ്ങളുമാണ് ഫോക്കസ് ചെയ്തത്. അവസാനം മാത്രം ഇതിലേക്ക്
വരികയാണ് ചെയ്തത്. ഇതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. അനന്തകൃഷ്ണൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇതുപോലത്തെ ഗ്രൂപ്പ്സ് ഉള്ളതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇതുപോലത്തെ ഗ്രൂപ്പ്സ് ഉള്ളത്. ഈ പുൽവാമയ്ക്ക് ശേഷം നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റിടത്തും വന്നിരുന്നുള്ള പല മെസ്സേജുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയാനകമായ മെസ്സേജസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ കണ്ടിട്ടുള്ള രാഹുൽ ഗാന്ധി മിലിറ്റൻസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, കോൺഗ്രസ് പ്രവർത്തകർ പാകിസ്ഥാൻ മുർദാബാദ്, പാകിസ്ഥാൻ ജിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോസ്, ഇത്തരത്തിലുള്ള ഫേക്ക് വീഡിയോസും ഒപ്പം ഒരു മെസ്സേജ്, മോഡിയോടുള്ള ഒരു അപ്പീൽ, യുദ്ധം തുടങ്ങൂ, പാകിസ്ഥാനെ ഇല്ലാതാക്കൂ, ഞങ്ങൾ അടുത്ത വട്ടം 400 സീറ്റ് തരാം, ഇതൊന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ടെന്ന് ആണെന്നല്ല എന്റെ വാദം. ഒരുപക്ഷെ ഒട്ടും തന്നെ അവർക്കൊന്നും യാതൊരു ക്ലൂ ഉണ്ടാകത്തില്ല. പക്ഷെ ഇത്തരത്തിലുള്ളൊരു ഒരു ഹെയ്റ്റ്ഫുൾ സംഭവം നമ്മുടെ നാട്ടിൽ വളരെ വ്യക്തമായി വളർന്നു കഴിഞ്ഞു. അത് പാകിസ്ഥാനിലുമുണ്ട് ഫേക്ക് മെസ്സേജസ്, ഇന്ത്യയിലുമുണ്ട് ഫേക്ക് മെസ്സേജസ്. ഈ സ്മാർട്ട് സ്ട്രാറ്റജിയിൽ ഈ ഫേക്ക് മെസ്സേജസിനും സോഷ്യൽ മീഡിയ ഒരു വലിയ ത്രെറ്റ് തന്നെ ആയിരിക്കും നമുക്ക്. കാരണം ഇത് ഇഷ്യൂസിനെ അനാവശ്യമായിട്ട് എസ്കലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യേണ്ട വലിയൊരു പ്രശ്നമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. നമുക്കൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, അത് മാത്രമേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. ഒരു പഠനം ഉണ്ടായിരുന്നു ഫേക്ക് ന്യൂസിനെ കുറിച്ച് യു എസിൽ നടന്നിട്ടുള്ള. ആ പഠനത്തിൽ അവർ പറയുന്നത് ഒരു ഫേക്ക് ന്യൂസ് നമുക്ക് കിട്ടി, അതിനുശേഷം അതിന്റെ സത്യാവസ്ഥ നമ്മളെ മനസ്സിലാക്കുന്നു എങ്കിൽ കൂടിയും വലിയൊരു ശതമാനം ആ ഫേക്ക് ന്യൂസ് മാത്രമാണ് വിശ്വസിക്കുന്നത്. സുഷമ സ്വരാജിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആ പാസ്പോർട്ട് ഇഷ്യൂ യു പിയിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഇത്, അവരൊരു ഒരു മുസ്ലിം ഹിന്ദു കപ്പിളിന് വേണ്ടി ബാധിച്ചപ്പോൾ ഈ സെയിം ബി ജെ പി റൈറ്റ് വിംഗ് ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയയിൽ അവരെ ചീത്ത വിളിക്കുകയും വളരെ ക്രൂരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ ഹേറ്റിന്റെ വഴി അല്ല നമ്മുടെ മുന്നിലുള്ളത്. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഇക്കണോമിക് സ്റ്റേറ്റസ് 50 മുമ്പത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനെക്കാട്ടി ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞു. നമ്മളൊരു ഗ്ലോബൽ സ്റ്റേജിൽ നമുക്ക് ഇന്ന് ബാർഗൈനിങ് പവർ ഉള്ളൊരു കൺട്രിയാണ്. അതുപയോഗിക്കുക, വ്യക്തമായ രീതിയിൽ പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യുക, അവിടെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആവാം, ഇപ്പോൾ മോസ്റ്റ് ഫേവർ നേഷൻ പോലുള്ള ക്ലോസ് നമ്മൾ മാറ്റി ബാക്കിയുള്ള കൺട്രീസിനെയും കൊണ്ട് അതുപോലെ ചെയ്യിപ്പിക്കൂ. അങ്ങനെയുള്ള പ്രഷർ പാകിസ്ഥാന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന് ഒരു ഇഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻ കാണുവാൻ സാധിക്കും. ഒരു വീഡിയോ ഗെയിം കളിക്കുന്നതല്ല യുദ്ധം, അത് നമ്മൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കണം. ഇതിലേക്ക് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഷട്ട് ഡൗൺ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്രാൻഖാൻ പറഞ്ഞത് ഒരു വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ തുടങ്ങി വെക്കാൻ നമുക്ക് പറ്റും. ദെൻ നത്തിങ് ഈസ് അണ്ടർ യുവർ കൺട്രോൾ ഓർ മൈ കൺട്രോൾ എന്നാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോദിയോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്പീച്ച് ഓഫ് ചെയ്തിട്ട് പോകുന്നത് പോലെ, ഒരു വീഡിയോ ഗെയിം റീസെറ്റ് ചെയ്യുന്നത് പോലെ ഈ സിറ്റുവേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അത് മുന്നോട്ട് ഉള്ള ഒരു പാതയിൽ നമുക്ക് എല്ലാവർക്കും ഒരു വെളിച്ചം ആകട്ടെ. ഇതുവരെയുള്ള ഈ സ്ട്രാറ്റജിക് മൂവ്സ് കൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, അത് മുന്നോട്ടുള്ള ഒരു ഈയൊരു ഇന്ത്യയുടെ സ്റ്റെപ്സിന് അതൊരു ഒരു ലീഡിംഗ് ലൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യം. പാകിസ്ഥാൻ ഹാസ് ചേഞ്ച് ദ ടൈമിംഗ് ഓഫ് ഹാൻഡ് ഓവർ ഐ എഫ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ട്വൈസ്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ഇസ് കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ പ്രൊസീഡിംഗ്സ്. ദ ഹാൻഡ് ഓവർ മൈറ്റ് നൌ ടു ടേക്ക് പ്ലേസ് അറ്റ് 9 PM ടുനൈറ്റ് എന്നാണ് ANI, വാർത്താ ഏജൻസിയായ ANI ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. 9 വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ കൈമാറുമെന്ന് പ്രതീക്ഷിക്കാം. പാകിസ്ഥാനിലെ ചില മാധ്യമപ്രവർത്തകരും ഇത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. നേരത്തെ പാക് മാധ്യമങ്ങൾ വാഗാ അതിർത്തിയിലേക്ക് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര വരുന്നത് അഭിനന്ദൻ വർത്തമാനെ കൊണ്ട് അതിർത്തിയിലേക്ക് വന്നതാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വാഗാ അതിർത്തിയിലേക്കുള്ള വരവാണെന്ന് വാർത്ത നൽകിയത്. പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പാകിസ്ഥാനിലെ ചില മാധ്യമപ്രവർത്തകർ പറയുന്നത്. അവർ പറഞ്ഞത് പാകിസ്ഥാനി മീഡിയ ഹാഡ് മിസ്റ്റേക്കിംഗ്ലി റിപ്പോർട്ടഡ് ഹിസ് അറൈവൽ. ദ പ്രോട്ടോകോൾ വിച്ച് അറൈവ്ഡ് ദർ ഫ്യൂ അവേഴ്സ് എഗോ വാസ് ക്യാരിങ് എ ഡെലിഗേഷൻ ടു വിസിറ്റ് പരേഡ്. പരേഡ് കാണാൻ വന്ന ഒരു സംഘമായിരുന്നു അതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഒന്നിലും ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ കാത്തിരിക്കാം, ഇന്ന് തന്നെ അഭിനന്ദൻ വർത്തമാൻ്റെ മോചനമുണ്ടാകും. അത് തീർച്ചയാണ്, കാത്തിരിപ്പ് തുടരുകയാണ്. രാജ്യം കാത്തിരിക്കുന്നു ആകാംക്ഷയോടെ. വളരെ നന്ദി മേജർ ജനറൽ ജേക്കബ് തരകൻ, ബെൻസ്റ്റൺ ജോൺ, പ്രശാന്ത് രഘുവംശം, PR സുനിൽ, ഡോക്ടർ അനന്തകൃഷ്ണൻ. ന്യൂസ് അവസാനിക്കുന്നു.